പൈതൃകം ദേശാടനം നീലത്താമര കനലാട്ടം ശാന്തം തുടങ്ങിയിട്ടുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള പൊന്നാനിയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം തവനൂർ മനയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു വണ്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കൂടെ ഉള്ളത് നമ്മുടെ മാഷാണ്. മാഷ് കുറേ ആയിട്ട് നമ്മുടെ കൂടെ റൈഡ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ മാഷേ, എന്തായിരുന്നു ലോക്ക്ഡൗൺ വിശേഷങ്ങൾ? ലോക്ക്ഡൗൺ സാറല്ലേ ഉള്ളൂ. ആ സ്കൂളുണ്ടോ? സ്കൂളില്ലല്ലോ. സ്കൂളില്ല, തുറക്കില്ല. കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ? ആ ഓൺലൈൻ ക്ലാസ് ആണല്ലേ. അതെ അതെ. ഓൺലൈൻ ക്ലാസ് വീഡിയോ ഒക്കെ ചെയ്ത് അയക്കണ്ടോ? ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടല്ലേ, നെഗറ്റീവ് സൈഡും ഉണ്ടല്ലേ. നമ്മുടെ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 11 കിലോമീറ്റർ ദൂരമുണ്ട് തവനൂർ മനയിൽ കിട്ടാം. നമ്മൾ പതിവ് പോലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് തവനൂർ മനയിലേക്ക്. റൂട്ടെന്ന് പറയുന്നത് പൊന്നാനിയിൽ നിന്ന് വരുമ്പോൾ തവനൂർക്ക് പോകുന്ന റൂട്ടാണ്. ഇതധികം തിരക്ക് കുറവുള്ള റൂട്ടാണ്. തൊട്ടപ്പുറത്ത് പൊന്നാനി കുറ്റിപ്പുറം ഹൈവേ ഉണ്ട്. ഹൈവേയിലൂടെ കൂടുതൽ വണ്ടികളുള്ള കാരണമാണ് നമ്മൾ ഈ റൂട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇവിടെ തിരക്ക് കുറവാണ്. ഒന്ന്, അതൊന്ന് സൺഡേ ആണ്. തവനൂർ ഭാഗത്തിന് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. തവനൂർ എന്ന് പറയുന്നത് പണ്ടത്തെ ബ്രാഹ്മണന്മാർ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശത്ത്. അതുമാത്രമല്ല, ത്രിമൂർത്തി സംഗമം ഉള്ളൊരു സ്ഥലമാണ് തവനൂർ. തവനൂരിൽ വേദപഠനം നടന്നിരുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഒത്തുപള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ തവനൂർ. നമ്മുടെ കേളപ്പജി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കൊക്കെ സ്ഥലം കൊടുത്തുള്ളത് ഈ തറവാട്ടുകാരാണ്, ഈ മനക്കാരാണ്. തവനൂർ മനയുടെ ആളുകളാണ് കോളേജിന് സ്ഥലം കൊടുത്തിട്ടുള്ളത്. തവനൂർ കുറേ കാർഷികമായിട്ട് കുറേ അടുത്ത് നിൽക്കുന്നൊരു സ്ഥലം കേട്ടോ തവനൂർ. ഒന്നാമതായിട്ട് നമ്മുടെ കാർഷിക കോളേജ് ഉള്ള കാരണം തന്നെ ഇത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു കൃഷി വകുപ്പിൻ്റെ സീഡ് ഫാമാണ്. അങ്ങനെ കുറേ ഫാമുകൾ നമ്മളീ പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട് കേട്ടോ. ഐലൻഡ് ആയിട്ടുള്ള ഭംഗിയുള്ളൊരു ഗ്രാമം എന്ന് പറയാം നമ്മുടെ തവനൂരിനെ. ഇതാ കാണുന്നു, നേരെ കടവ് റൈറ്റ് തിരിഞ്ഞാൽ കുറ്റിപ്പുറം. അപ്പോൾ നേരെ നമ്മൾ കടവ് റോട്ടിനാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മനയിലേക്ക് പോകുന്ന വഴി. ഏകദേശം നമ്മളിപ്പോൾ നിളയോട് നിളയാണ് കാണുന്നത്, ഭാരതപ്പുഴ. ഈ നിളയ്ക്കും തവനൂർ മനയ്ക്കും ഒരുപാട് കണക്ഷൻ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ ഭാരതപ്പുഴ ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ത്രിമൂർത്തി സംഗമം ഒക്കെ ഇവിടെ വരാൻ കാരണം. എന്തായാലും അതൊക്കെ ചരിത്രം അന്വേഷിച്ചാൽ അറിയാം. എന്തായാലും ഒരു അടിപൊളി സ്ഥലം, ഒരു പഴമ നിലനിർത്തുന്ന ഇപ്പോഴും ആ ഒരു പഴമ ഉള്ളൊരു സ്ഥലമാണ് ഈ തവനൂർ. നമ്മുടെ പൈതൃകം സിനിമയിലൊക്കെ ഈ പുഴ ഉണ്ട് കേട്ടോ, ഭാരതപ്പുഴയെന്ന് സുരേഷ് ഗോപി വരുന്ന സീനുകളൊക്കെ ഉണ്ട്, തോണിയിൽ വരുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ തവനൂർ മനയുടെ ഗേറ്റാണ് ഈ കാണുന്നത്. പടിപ്പുര ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഗേറ്റ് കടന്നിട്ട് നമുക്ക് പോകാം. ഒക്കെ ഈ മനയുടെ ഭാഗങ്ങളാണ് കേട്ടോ, ഓരോ സെക്ഷനായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ ഇതാണ് മന. മനയിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പൊ
താവനൂർ മനയിലെ അവകാശികളിലൊരായിട്ടുള്ള ഒരാളായിട്ടുള്ള നമ്മളെ ഋഷി കേശേട്ടനാണ് കൂടുള്ളത്. അപ്പോൾ ആളോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഋഷി കേശേട്ടാ, ഇവിടെ ഏതൊക്കെ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്? ഇവിടെ പിന്നെ മുഴുവൻ ഭാഗമല്ലേ, കുറച്ച് ഭാഗമല്ലേ. പിന്നെ കനലാട്ടം ശ്രീരാകാഷ്ണന്റെ, പിന്നെ ജയരാജന്റെ തന്നെ സ്നേഹം ജയറാമ ലാലേട്ടൻ്റെ ഏതൊരു പടം? മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ പടം ഇല്ലല്ലേ. വേറെ ഏതാ പടം ഉള്ളു? പിന്നെ ഇങ്ങനെ ദേശാടനം. ദേശാടനം ഉണ്ടല്ലേ. ഇതാ ഇതാരാണ്? പണ്ടത്തെ അവകാശിയാണോ? ഇതാണ് വാസുദേവൻ നമ്പൂതിരി. വാസുദേവൻ നമ്പൂതിരി. ആ അതെ അതെ. നമ്മുടെ കേളപ്പജി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്ക് 100 ഏക്കറോളം സ്ഥലം വിട്ടുകൊടുത്തത് ഈ മനക്കാരാണ്, താവനൂർ മനക്കാരാണ്. അപ്പോൾ അന്നത്തെ അവകാശിയാണ് ഈ കാണുന്ന വാസുദേവൻ നമ്പൂതിരി പേട്. നമ്മുടെ പൈതൃകം ഫിലിമിൽ യാഗം നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒട്ടുമിക്ക സീനുകളുടെ പ്രധാന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഭാഗം കേട്ടോ. ഈയൊരു മുറ്റാണ്, ഈ ഒരു ഉമ്മറത്തെ ഭാഗമാണ് പ്രധാനമായിട്ട് ലൊക്കേഷനായിട്ടുള്ളത്. നരേന്ദ്രപ്രസാദിനായിട്ടുള്ള ഗംഭീര സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തു നിന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ അടുക്കള ഭാഗം. പണ്ടത്തെ രീതിയിലുള്ള കിണർ. നമ്മുടെ പൈതൃകം സിനിമയിലും അതുപോലെ തന്നെ ദേശാടനത്തിലൊക്കെ കാണുന്ന സ്റ്റെ മനയിലേക്ക് വരുന്ന വഴിയാണിത്. ഇതാണ് താവനൂർ മനയുടെ ശരിയായിട്ടുള്ള പടിപ്പുര, അല്ലെങ്കിൽ ശരിയായിട്ട് ഉള്ളിലേക്ക് കയറുന്ന ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. നമ്മൾ വന്നത് കാറ് വരുന്ന വഴിയാണ്, അതിലാണ് നമ്മൾ വന്നത്. ഈ ഒരു വഴി പ്രധാന ലൊക്കേഷൻ കേട്ടോ. ഇവിടെ ഷൂട്ട് ചെയ്തുള്ള എല്ലാ സിനിമയുടെയും പ്രധാന ലൊക്കേഷനാണ് ഈ ഒരു വഴി. അപ്പോൾ ഈ വഴിയിൽ കൂടെ നമ്മളിങ്ങനെ നടന്നെത്തിയാലാണ് നമ്മുടെ താവനൂർ മനയിലേക്ക് എത്തുക. ഇപ്പോൾ പോകുന്നത് ഈ താവനൂർ മനയിലെ കുളക്കടവിലേക്കാണ്. കുളപ്പുര എന്ന് പറയുന്ന കുളം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്കാണ്. ഇതെല്ലാം അടിപൊളി സ്റ്റെപ്പൊക്കെ ആയിട്ടുള്ള, ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതിൽ കുളിക്കാറൊന്നുമില്ലോ? കുളത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുളമല്ലേ എപ്പോഴും? ഇതാണല്ലേ കുളക്കടം. ഇവിടെ കുറേ സീനുകൾ, ആ ജയറാമിൻ്റെ ഒക്കെ ആ സീനുകൾ ഇവിടെ നല്ല ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് താവനൂർ മനയിലെ കുളക്കടവ്. ഈ സ്റ്റെപ്പിലിരുന്നിട്ട് കുറേ സീനുകൾ നമ്മുടെ പൈതൃക സിനിമയിലും ദേശാടനത്തിലൊക്കെ ഉണ്ട്. രണ്ട് കുളക്കടവ് സ്ത്രീകൾക്ക് അങ്ങനെയാണോ? അങ്ങനെയല്ല, സ്ത്രീകൾക്ക് വേറെ കുളം ഉണ്ട്. വേറെ കുളം ഉണ്ടല്ലേ. ഇത് പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന കുളമല്ലേ? എന്തായാലും അടിപൊളി കുളക്കടവാണ്. ഇപ്പോഴും യൂസ് ചെയ്യുന്ന കുളമാണിത്. ഇപ്പോഴും കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളമാണ്. എന്തായാലും അടിപൊളി നല്ല വെള്ളമാണ്. ഇതാണ് നമ്മുടെ താവനൂർ മനയിലുള്ള, മനയുടെ ഉള്ളിലുള്ള ഭഗവതി ക്ഷേത്രമാണ്. ഈ ഭഗവതി ക്ഷേത്രത്തിൽ സ്റ്റെപ്പിലൊക്കെ ഇരുന്നിട്ട്
കുറേ സീനുകൾ നമ്മുടെ പൈതൃകം സിനിമയിലൊക്കെ ഉണ്ട്. ഇപ്പോഴും പൂജ നടക്കുന്നൊരു ക്ഷേത്രമാണ് കേട്ടത്. ആ പഴമയുടെ പഴമ അതേപോലെ നിലനിർത്തിയിട്ടുള്ള ഒരമ്പലം. ഇത് മൊത്തം താവനൂർ മനയുടെ ഭാഗങ്ങളാണ്. ഇത് ഒരു പത്തായപ്പുരയാണ്. ഇതൊക്കെ പത്തായപ്പുരകളാണ്. ഇത് കുളപ്പുര, കുളക്കടവ്. തവനൂർ മനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഡയറക്ടറായിട്ടുള്ള ജയരാജൻ്റെ ഭാര്യ വീട് കൂടിയാണിത്. ആ ഓപ്പൺ ഓഡിറ്റോറിയമാണ്. ഇവിടെയാണ് കേട്ടോ പണ്ട് കാലത്ത് മനയിൽ കഥകളി ഒക്കെ നടന്നിരുന്ന ഓപ്പൺ സ്റ്റേജാണ് ഈ കാണുന്നത്. ഇത് മനയുടെ ഏകദേശം ഒരു പിൻഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരും. എന്തായാലും ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ്. ഇവിടെ ഇരുന്നിട്ട് മൊത്തം ഈ സ്റ്റേജിലുള്ള പെർഫോമൻസ് കാണാൻ പറ്റുന്നൊരു ഭാഗമാണ്. അതല്ലേ, ഒരു മാസം ഒരു മാസത്തിൻ്റെ മേലെ ഉണ്ടായിരുന്നു. നാല് ഘട്ടമാണ് അതോ എട്ട് ഘട്ടം? എട്ട് ഘട്ടമാണല്ലേ. എട്ട് ഘട്ടം നാല് ഘട്ടം എന്നുള്ള വ്യത്യാസം എന്താ? രണ്ട് നടുമുറ്റുണ്ട്. നാല് ഘട്ടം ഒറ്റ നടുമുറ്റുണ്ടോ? ഇത് രണ്ട് നടുമുറ്റുണ്ടല്ലോ. അതിൻ്റെ ഉള്ളിൽ തന്നെ, അതിൻ്റെ ഉള്ളിലിപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭഗവതിയാണ് പ്രവേശമല്ലേ. അപ്പോൾ ഈ ഈ ഈ പടിപ്പുരല്ലേ, ഇത് പത്തായപ്പുരല്ലേ. ഈ പത്തായപ്പുരയിലാണ് നമ്മുടെ നീലത്താമരയുടെ സെക്കൻഡ് പാർട്ട്, ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമരയുടെ പ്രധാന ഒരു ഭാഗം ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടോ. അതിൻ്റെ മുകളിലാണല്ലേ കൊല്ലം. ഈ ഏകദേശം ഈ മനയ്ക്ക് എത്ര വർഷം പഴക്കം? 400 വർഷത്തെ പഴക്കമുണ്ടല്ലേ. പുതിയതുണ്ടാക്കിയതല്ലേ ഈ ബിൽഡിംഗ്. നമ്മുടെ താവനൂർ മനയുടെ പത്തായപ്പുരകളാണ് ഈ കാണുന്നത്. ഇത് ഈ ഇതാണ് മെയിനായിട്ടുള്ളൊരു പത്തായപ്പുര. ഇവിടെയാണ് നമ്മളോടിപ്പോൾ സംസാരിച്ച ഋഷികേശേട്ടൻ താമസിക്കുന്ന ആളും വൈഫൊക്കെ താമസിക്കുന്നത് ഈ പത്തായപ്പുരയിലാണ്. ഇങ്ങനെ 3 പത്തായപ്പുരകളുണ്ട് ഈ തവനൂർ മനയ്ക്ക്. ഏകദേശം 400 വർഷത്തെ ഒരു പഴക്കം തന്നെ ഉണ്ട് നമ്മുടെ ഈ മനയ്ക്ക് കേട്ടോ. അപ്പോൾ തവനൂർ മനയുടെ വിശേഷങ്ങളാണ് പ്രധാന ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിലെ തവനൂർ മനയാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഋഷികേശേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും ഒരു പഴമ നിലനിർത്തുന്ന ഒരു മനയും എട്ടുകെട്ട് മനയൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. എന്തായാലും ഒരു രസമുള്ള നല്ല അടിപൊളി വൈബുള്ള ഒരു ഒരു ഗ്രാമമാണ് ഈ തവനൂർ. കുറേ അമ്പലങ്ങളുടെ ചുറ്റും കിടക്കുന്ന ഒരു മനയും കൂടിയാണ് നമ്മുടെ ഈ തവനൂർ മന. മാഷെ, എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള തവനൂർ മന? അവരത് സംരക്ഷിക്കുന്നുള്ളതാണ്. അല്ല, അവര് ഇപ്പോ ഋഷികേശേട്ടൻ അവസാനം പറഞ്ഞത് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോണെന്നാണ് ആഗ്രഹം. നല്ലൊരു മനസ്സാണ്, നമുക്ക് അഭിമാനത്തോടെ തന്നെ പറയാൻ പറ്റുന്നൊരു മനയാണ്. അതെ അതെ, എട്ടുകെട്ടാണ്. രണ്ട് നടുമുറ്റുണ്ട് എന്നുള്ളതാണ് ഈ എട്ടുകെട്ടും നാലുകെട്ടും തമ്മിലുള്ള വ്യത്യാസം. അത് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ, നാലുകെട്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നടുമുട്ടോ, അത് രണ്ടെണ്ണം. പിന്നെ ആ കുളം ഒക്കെ നല്ല ഒരു അടിപൊളിയാണ്. എന്തായാലും ഭയങ്കര ഒരു അന്തരീക്ഷം തന്നെ, ഭയങ്കര വേറെ ഫീലാണ്, വേറൊരു വൈബല്ലേ. അതെ അതെ, ആ നടുമുറ്റല്ല, നമ്മളാ കഥകളി കാണുന്ന ആ ഏരിയ. അതെ അതെ, അവിടെ ഒക്കെ കഥകളി എന്ന് ഇമാജിൻ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. ഗംഭീരമായിരിക്കും രാത്രിയൊക്കെ. നമ്മുടെ ഈ തവനൂർ മനയുടെ തൊട്ട് അടുത്ത് തന്നെ കേട്ടോ ത്രിമൂർത്തി സംഗമം നടക്കുന്ന സ്ഥലം. അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ മൂന്ന് പേരും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ റയറായിട്ടുള്ളതാണ്.
അത് ഇതിനോട് തൊട്ട് അടുത്തുള്ള കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ തവനൂർ മനയിൽ പോയപ്പോൾ പറഞ്ഞിരുന്നു വേദപഠനം നടക്കുന്ന സ്ഥലം. അതായത് പണ്ട് കാലത്ത് ബ്രാഹ്മണർക്ക് വേദം പഠിപ്പിക്കാനായിട്ടുണ്ടായിരുന്ന വേദശാലയാണ്. അവിടെ ബോർഡൊക്കെ എപ്പോഴും ഉണ്ട്, വേദപഠനശാല എന്നൊക്കെ. ഇപ്പോൾ അത് നിലവിലില്ല, ആ ബിൽഡിംഗ് അങ്ങനെ കിടക്കുന്നത്. അതും ഈ അമ്പലത്തിൻ്റെ അടുത്താണ്. ഇവിടെയാണ് ത്രിമൂർത്തി സംഗമം ഉള്ളത് നേരത്തെ പറഞ്ഞല്ലേ. അപ്പോൾ ഇതാണ് തവനൂരുള്ള ശിവൻ്റെ അമ്പലം. ശിവൻ്റെ അമ്പലം തൊട്ട് ആ കാണുന്നതാണ് വിഷ്ണുവിൻ്റെ അമ്പലം. അതായത് ബലിയൊക്കെ ഇടാൻ വേണ്ടി വരുന്ന തിരുനാവായ അമ്പലമാണ് ആ തൊട്ട് പുഴയുടെ അപ്പുറത്തെ ഭാഗത്ത് കാണുന്നത്. അതാണ് വിഷ്ണുവിൻ്റെ അമ്പലം. ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രഹ്മാവിൻ്റെ അമ്പലത്തേക്കുള്ള വഴി കിട്ടും, ബ്രഹ്മാവിൻ്റെ അമ്പലം. അങ്ങനെ ഈ മൂന്ന് പേരും മുഖം നോക്കിയിരിക്കുന്ന ഒരു റയറായിട്ടുള്ള സ്ഥലമാണ്. കേരളകാന്തി അറിയപ്പെടുന്ന നമ്മുടെ കേളപ്പജി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൂടിയാട്ടെ ഈ തവനൂർ ആയിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം. ഇത് കഴിഞ്ഞിട്ടാണ് ആ ഭാഗത്താണ് വിഷ്ണുവിൻ്റെ അമ്പലം. അങ്ങനെയാണ് ത്രിമൂർത്തി സംഗമം എന്നറിയപ്പെടുന്നത്. ആ നേരെ കാണുന്നതാണ്, വീഡിയോയിൽ കാണണ്ടോ അറിയില്ല, നേരെ കാണുന്നതാണ് നമ്മുടെ വിഷ്ണുവിൻ്റെ അമ്പലം. തൊട്ട് മുന്നിലാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം. അവിടെ ഒരു ടീം ബലിയിടാനൊക്കെ ആയിട്ട് ചിതാഭസ്മം ഒഴുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ തവനൂരിൻ്റെ ഭാഗം. ഇത് പ്രത്യേക ഒരു സ്ഥലമല്ലേ മാഷേ ഈ ത്രിമൂർത്തി സംഗമം എന്ന് പറയുന്നത്? ഞാൻ നമ്മുടെ പുഷ്കറിൽ രാജസ്ഥാനിൽ ഇതുപോലത്തെ ഒരു ത്രിമൂർത്തി സംഗമമുണ്ട്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ നാട്ടിൽ ത്രിമൂർത്തി സംഗമം ഉള്ളത് ഇവിടെയാണ്. അത് റയറായിട്ടുള്ളൊരു സംഭവമാണ്. രാജസ്ഥാനിൽ മൂന്ന് മുഖം അല്ലേ? ആ നമ്മൾ ഇവിടെ എത്ര മുഖമുള്ള നാല് മുഖം ബ്രഹ്മാവിനല്ലേ. നമ്മളിവിടെ പൊന്നാനി തന്നെ പുഴമ്പുറം ഇല്ല, അടുത്തൊന്നുമില്ല. ഞങ്ങളിവിടെ വരാറുണ്ട്, സൈക്കിളായിട്ട് വരാറുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിലെ തിരുമേനിയായിട്ടുള്ള എന്താ പേര്, ഉണ്ണികൃഷ്ണ നമ്പൂതിരി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോഴും ലോകത്ത് തന്നെ നാല് മുഖമുള്ള ഒരു ക്ഷേത്രം എന്ന് പറയാം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതെന്ന് പറഞ്ഞു. പരശുരാമൻ എൻ്റെ ഒരു കഥയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രം ഉത്ഭവിച്ചത് തന്നെ. പരശുരാമൻ ഒരിക്കൽ ഈ മോക്ഷം കിട്ടാൻ, പിതൃക്കൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി ഈ ത്രിവേണി സംഗമം ത്രിമൂർത്തി സംഗമം നിള എന്നുള്ളൊരു പേര് വരാനുള്ള കാരണമൊക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ത്രിമൂർത്തി സംഗമത്തിൽ പരശുരാമൻ കുളിച്ചിട്ട് ഇവിടെ വന്നിരുന്നാണ് തപസ് ചെയ്ത്. അങ്ങനെ തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ബ്രഹ്മാവിനോട് യാഗം നടത്താനായിട്ടാണ് പറയുന്നത്. അങ്ങനെ യാഗം നടത്തി ബ്രഹ്മാവ് പ്രീതനായിട്ട് ശിവനും വിഷ്ണുവും പ്രത്യക്ഷനായി. അവർ രണ്ടുപേരും ബ്രഹ്മാവ് മധ്യഭാഗത്തും ശിവൻ പുറകിലും വിഷ്ണു അക്കരയിലും കൊടികൊള്ളാണ് വിശ്വാസം. വസിഷ്ഠ മഹർഷിയാണ് ഇത് പ്രതിഷ്ഠിച്ചതെന്നാണ് പറയുന്നത്. കാലാന്തരമായിട്ട് പഴക്കമുണ്ട്. ഇപ്പോൾ എത്ര വർഷത്തെ പഴക്കമുണ്ട്? ഇത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമുള്ളതാണ്. ഇത് കാലാന്തരത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് നശിപ്പിച്ച ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ പുനരുദ്ധാരണം നടന്നു ഇങ്ങനെ വരുവാണ്. ഇപ്പോൾ ഇത്രയും ഘട്ടങ്ങളായിട്ട് നിൽക്കുവാണ്. പക്ഷെ ഇവിടെ വരുന്നവരെല്ലാവരും ലോകത്തിൻ്റെ അല്ലെ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ് വന്നത്. ഞാൻ രാജസ്ഥാനിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ത്രിമൂർത്തി സംഗമം കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ ഒരു ഇതുണ്ട്. രാജസ്ഥാനിൽ മൂന്ന് മുഖമേ ഉള്ളൂ. മൂന്ന് മുഖം, ആ ഇവിടെ നാല് മുഖമാണ്. നാല് മുഖം, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് കൊറോണ കോവിഡ് ബാധിച്ചതിന് ശേഷമാണ് ഇവിടെ തിരക്ക് കുറവ്. കാരണം പ്രാദേശികമായ ആൾക്കാരിൽ കൂടുതൽ ദൂരെന്നുള്ള ആൾക്കാർ. ഇത് കേരളത്തിൽ വേറൊരു സ്ഥലം ഇല്ലല്ലോ ഇതേപോലെ. ഇല്ല, ഇത്രയും കേരളത്തിൻ്റെ മധ്യഭാഗമാണ് ഇതെന്നാണ് പറയുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് പരശുരാമൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് കേരളത്തിൽ യാഗം നടന്ന സ്ഥലമാണിത്. കേരളത്തിൽ ആദ്യമായിട്ടൊരു യാഗം നടന്നിട്ടുണ്ടെങ്കിൽ അത് പരശുരാമനാണ്. എൻ്റെ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവാണ് യാഗം നടത്തിയെന്നാണ് വിശ്വാസം. ഇവിടത്തെ കഴിഞ്ഞാൽ പിന്നുള്ളത് ഈ ത്രിമൂർത്തി സംഗമം അല്ലെങ്കിൽ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് പുഷ്കറിലുള്ളത്. ഇന്ത്യയിൽ വേറെ സ്ഥലത്തില്ല ശരിയായ രീതിയിൽ ഉത്ഭവിച്ചത്. അപ്പൊ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ബാക്കിയെല്ലാം ക്രിയേറ്റീവായിട്ട് പുതിയതായിട്ട് ഉപദേവന്മാരായിട്ട് അല്ലെങ്കിൽ ഒരു പീഠത്തിൽ തന്നെ
പ്രതിഷ്ഠ കഴിച്ചതൊക്കെ ഉള്ളു. അപ്പോൾ ഗൈസ് നമ്മൾ തവനൂർ മനയുടെ വിശേഷങ്ങൾ കണ്ട്, അതേപോലെ തന്നെ തവനൂരിലെ പ്രത്യേക സ്ഥലമായിട്ടുള്ള ത്രിമൂർത്തി സംഗമം കണ്ടു. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഒരു വണ്ടിയുടെ പുതിയ വീഡിയോ വരുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പുതിയ വീഡിയോസിനായിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ തവനൂരിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.